ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വെറൈറ്റി കുർത്തിയിലെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് മെത്തേഡിൻ്റെ പാർട്ട് ടു ആണ്. ഇതിൽ പാർട്ട് വണ്ണിൽ കട്ടിങ് മെത്തേഡ് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഈ ഒരു മോഡലിലുള്ള കുർത്തിയാണ് നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് പിൻ ചെയ്ത് റെഡിയാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്കിനി സ്റ്റിച്ചിങ് മെത്തേഡ് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഈ പ്ലീറ്റ് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ബാക്ക് വശത്തും ഇങ്ങനെ പ്ലീറ്റ് ഇങ്ങനെ പിൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗവും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് വശവും ഇതേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ 4 ഇഞ്ചിലാണ് ഷോൾഡറിൻ്റെ പോയിൻ്റ് വെച്ചിട്ടുള്ളത്. ആ ഒരു പോയിൻ്റിൽ നിന്ന് മാത്രമായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഷോൾഡർ ഭാഗം കൂടാതെ ഈ പ്ലീറ്റ് മാത്രമായിട്ട് ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ ആ ഒരു പ്ലീറ്റ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം അടുത്ത സ്റ്റെപ്പ് വരുന്നത് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇതേ രീതിയിൽ ഷോൾഡറിൻ്റെ പോയിൻ്റ് കൃത്യമായിട്ട് വെക്കുക. 4 ഇഞ്ചിലുള്ള ആ പോയിൻ്റ് കൃത്യമാക്കി വെക്കുക. ഇവിടെ കൈക്കുഴി ഭാഗം ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഈ ഷോൾഡറിൻ്റെ ഭാഗവും അതേ രീതിയിൽ തന്നെ ചേർത്ത് പിടിച്ചിട്ട് ഇവിടെ നമ്മൾ 1/2 ഇഞ്ചിൽ നിന്നും 4 ഇഞ്ചിലോട്ടായിട്ട് ചെരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ പ്ലീറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ മുകളിലോട്ട് കയറാതെ ആ ഷോൾഡറിൻ്റെ പോയിൻ്റ് മാത്രമാക്കി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഒരു സൈഡ് ഇതേ രീതിയിൽ ഫുള്ളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ രണ്ടാമത്തെ ഈ ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണില്ല. അതിന് ഒരു 1/2 ഇഞ്ച് ഭാഗം മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുള്ളൂ. കാരണം കഴുത്തിൻ്റെ റൗണ്ട് ഫുള്ളായിട്ട് വരുമ്പോൾ നമുക്ക് ഡ്രസ്സ് ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമ്മൾ ഇതിന് ഓപ്പൺ കൊടുക്കുന്നത് ഈ ഷോൾഡറിൻ്റെ ഭാഗത്തോട്ടായിട്ടാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തോട്ട് നമ്മൾ ഹുക്ക് വെച്ചിട്ട് വേണം ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 1/2 ഇഞ്ച് പോയിൻ്റ് മാത്രമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ബാക്കി ഓപ്പൺ ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് ഈ രണ്ട് പീസിനെയും രണ്ട് സൈഡിലോട്ടായിട്ട് ചെറുതാക്കിയിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അവിടെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതേ രീതിയിൽ. എന്നിട്ട് ഈ രണ്ട് അറ്റങ്ങളെയും രണ്ട് സൈഡിലോട്ടായിട്ട് മറിച്ച് വെച്ചിട്ട് രണ്ട് സൈഡിലോട്ടും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓരോ പീസിനെ ഇങ്ങനെ എടുത്തിട്ട് ഒരു സൈഡൊന്ന് ചെറുതാക്കി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തു ഇതേ രീതിയിൽ തന്നെ മറ്റേ സൈഡും മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സൈഡും അങ്ങനെ രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ ഒരു ഭാഗത്ത് നമ്മൾ ഹുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ കഴുത്തിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഹുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇതേ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്.
നമ്മൾ കഴുത്തിൻ്റെ എടുത്തിട്ടുള്ള പീസാണിത്. കഴുത്തിന് നമ്മൾ ഇവിടെ 15 ഇഞ്ചിലാണ് കഴുത്തിൻ്റെ റൗണ്ട് എടുത്തിട്ടുള്ള സ്റ്റിച്ചിങ് തുമ്പ് അടക്കമാണ് 15 ഇഞ്ചിലെടുത്തിട്ടുള്ളത്. 3 ഇഞ്ച് വീതിയുള്ള പീസാണിത്. അത് ഓരോരുത്തരുടെയും കഴുത്തിൻ്റെ റൗണ്ട് എത്രത്തോളം ഉണ്ടോ നോക്കുക, അതിനനുസരിച്ചിട്ട് വേണം ഈ കഴുത്തിൻ്റെ റൗണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇവിടെ നമ്മൾ കഴുത്തിൻ്റെ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ല വശമാണ്, നമ്മളിവിടെ ചീത്ത വശത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് തുടങ്ങുന്നത്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അത് ഇതിൻ്റെ ഈ ഒരറ്റം ചീത്ത വശത്തോട്ടാക്കി മടക്കി കൊടുക്കുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ മടക്കി വെച്ചു. ഇപ്പോൾ ചീത്ത വശമാണ് നമ്മൾ ഈ കാണുന്ന ഭാഗത്തോട്ട് വരുന്നത്. നമ്മുടെ ഈ ഒരു കുർത്തിയുടെ ചീത്ത വശത്ത് നമ്മളുടെ ഈ പീസിൻ്റെ ചീത്ത വശം നമ്മൾ കാണുന്ന തരത്തിലാണ് വെച്ച് കൊടുത്തിട്ട് കഴുത്തിൻ്റെ റൗണ്ട് പ്ലീറ്റ് വർക്ക് ചെയ്തിട്ടുള്ള റൗണ്ട് ഫുള്ളായിട്ട് റൗണ്ട് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുന്നത് നമ്മൾ ഹുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഓപ്പണിൽ നിന്നാണ് സ്റ്റിച്ച് ഇവിടെ തുടങ്ങുന്നത്. ഇവിടെ നമ്മൾ ഷോൾഡറിൻ്റെ ഒരു പോയിൻ്റ് ഉണ്ട്, കഴുത്തിന് ചുറ്റുമാണ് നമ്മൾ ഈ സ്റ്റിച്ച് വരുന്നത്. അപ്പോൾ ആ ഷോൾഡറിൻ്റെ ആ പീസിനെ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് കഴുത്ത് ഫുള്ളായിട്ട് റൗണ്ട് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അറ്റം ഇങ്ങനെ മടക്കി കൊടുക്കുക. മറ്റേ അറ്റമാണ് ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കി കൊടുത്തിട്ടുള്ളത്. ഇതേ രീതിയിൽ മടക്കി കൊടുത്തിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ഹുക്കിൻ്റെ മറ്റേ അറ്റത്ത് ഹുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുള്ള മറ്റേ പീസിൻ്റെ അറ്റത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഈ പീസിനെ നമ്മൾ നല്ല വശത്തോട്ട് എടുക്കുകയാണ്. നല്ല വശത്തോട്ട് എടുക്കുമ്പോൾ ഒരു 1/4 ഇഞ്ച് അരയിഞ്ചോളമായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊരു കവറ് പോലെ വെച്ചിട്ടാണ് നമ്മളുടെ ഈ ഒരു കഴുത്തിൻ്റെ സ്റ്റിച്ചിങ് തുമ്പ് മാത്രം ഉള്ളിലോട്ട് പോകുന്ന തരത്തിൽ കവറ് പോലെ വെച്ച് കൊടുത്തിട്ടാണ് കഴുത്തിന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതേ രീതിയിൽ. ഒരേ അളവിൽ തന്നെ വെച്ചിട്ട് വേണം. ഇവിടെ നമ്മൾ 1/4 ഇഞ്ചിലാണ് മടക്കിയിട്ടുള്ളെങ്കിൽ ആ ഒരു കൃത്യ അളവിൽ തന്നെ വെച്ച് മടക്കി സ്റ്റിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പിരിച്ചിൽ വന്ന് പോവും. അപ്പോൾ ഇവിടെ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് വേണം കഴുത്തിൻ്റെ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ലാസ്റ്റിലത്തെ ഈ അറ്റത്ത് വരുമ്പോൾ ആ ഒരു ഭാഗം മടക്കിയിട്ട് ഉള്ളിലോട്ട് മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ പരത്തി സ്റ്റിച്ചിങ് കൂടി ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ സ്റ്റിച്ചിങ് നിർത്താതെ തിരിച്ച് വെച്ചിട്ട് ഈ ഒരു ഭാഗം ഈ ഓപ്പണായി കിടക്കുന്ന ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഫുൾ റൗണ്ടിൽ പരത്തി സ്റ്റിച്ചിങ് കൂടി ചെയ്ത് കൊടുക്കുക. ഇവിടുത്തെ ഈ ഓപ്പണ് അടച്ച് വെച്ചിട്ട് ഇങ്ങനെ പരത്തി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കഴുത്തിൻ്റെ ആ സ്റ്റിച്ചിങ് പൂർത്തിയായി. നമ്മൾ ഈ ഒരു മോഡലിലാണ് കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഈ ഓപ്പൺ വരുന്ന ഭാഗത്ത് നമുക്ക് ഹുക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. നമുക്ക് അടുത്ത സ്റ്റെപ്പ് വരുന്നത് സ്ലീവ് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേ രീതിയിലാണ് ഷോൾഡർ വന്ന് കഴുത്തിൻ്റെ റൗണ്ട് വന്ന് രണ്ട് സൈഡിലായിട്ട്. ഇവിടെ ഓപ്പൺ വന്നിട്ടുണ്ട് ഈ സൈഡിലോട്ട്. ഇവിടെ നമ്മൾ ഹുക്ക് വെച്ച് കൊടുത്തിട്ടാണ് ഇവിടെ ഈ ഓപ്പണ് അടച്ചു കൊടുക്കുന്നത്.
ഇനി അടുത്ത് നമുക്ക് ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ്ങാണ് വരുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഷോൾഡറിൻ്റെ സ്ലീവിനുള്ള പീസാണ് എടുത്തിട്ടുള്ളത്. 12 ഇഞ്ച് വീതിയും 12 ഇഞ്ച് നീളമുള്ള ഒരു ചതുര പീസാണ് എടുത്തിട്ടുള്ളത്. ഇതിന് ഇതേ രീതിയിലാണ് മടക്കി കൊടുക്കുക. സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗമാണിത്. ഇവിടെ നമ്മൾ ആ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഇവിടെ നമ്മളൊരു ഇതായതരിയിൽ വി ഷേപ്പിൽ സ്റ്റിച്ച് നമ്മൾ ഫുള്ളായിട്ട് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ല, ഒരു ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് ആ ഒരു സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനൊരു വി ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ആ ഉള്ളിലൂടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനെ നമുക്ക് നല്ല വശത്തോട്ട് എടുക്കണം. ഇപ്പോൾ കോർണറൊക്കെ ക്ലിയർ ആക്കി കൊടുക്കുക. ഇപ്പോൾ കോർണറൊക്കെ നമ്മൾ ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഫുള്ളായിട്ടൊരു പരത്തി സ്റ്റിച്ചിങ് കൂടി ചെയ്ത് കൊടുക്കുക. ഇവിടെ രണ്ട് അറ്റങ്ങളും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഈ ഒരു ഭാഗത്തു നിന്ന് പരത്തി സ്റ്റിച്ചിങ് വരികയാണ്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഇവിടെ നിന്ന് താഴോട്ട് സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് ഈ സൈഡും അങ്ങനെ ഈ നമ്മൾ വി ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗവും വി ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് വരിക. കോർണറിൽ സൂചി നിർത്തിയിട്ട് തിരിച്ച് വെച്ച് താഴോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേ രീതിയിൽ രണ്ട് സ്ലീവിനുള്ള പീസ് റെഡിയാക്കി എടുക്കണം. ഇനി ഇവിടെ ചെറുതായിട്ട് ഒന്നിങ്ങനെ മടക്കി കൊടുക്കുകയാണ്. അതാണ് ഈ സ്ലീവിൻ്റെ മോഡൽ വരുന്നത്. രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ ഒരു ഓപ്പണ് ഒന്നും കൂടി കൂടുതലാക്കി വെച്ചിട്ടൊരു മടക്കി വെച്ചെടുക്കലാണ് ഇവിടെ ഈ ഒരു സ്ലീവിന് ഡിസൈനാക്കി എടുക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് ഇതേ രീതിയിലൊന്ന് മടക്കിയിട്ടൊരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. നന്നാക്കി മടക്കണമെങ്കിൽ നന്നാക്കി മടക്കാം. ഞാൻ ഈ ഒരു കോർണർ മാത്രം ആക്കിയിട്ട് വെച്ചിട്ട് മടക്കി കൊടുക്കുകയാണ്. മടക്കി നമ്മൾ ജസ്റ്റ് ഒന്നൊരു സ്റ്റിച്ച് ആ ഒരു കോർണറിൽ വെച്ചിട്ട് രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കും. അതിനുശേഷം അവിടെ ബട്ടണ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഷോ ബട്ടൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുകയാണ് ഒരു സൈഡിൽ. ഇനി രണ്ട് പീസിനെ ഒരേ അളവിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളൊരു സൈഡിൽ കൊടുത്തിട്ടുള്ള ആ ഒരു പോയിൻ്റ് രണ്ട് സൈഡിലോട്ട് വന്നോളും. അപ്പോൾ കൃത്യ അളവിലുള്ള ആ ഒരു മടക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒരു കോർണർ പോയിൻറ്റിന് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക രണ്ട് സൈഡിലും. ഇതേ രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്ക് സ്ലീവ് റെഡിയാക്കിയിട്ടുള്ള പീസിനോട് ചേർത്തിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇതാണ് സ്ലീവിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പീസ്. ഇതിൻ്റെ അറ്റങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അടിവശം വരുന്ന ഈ ഒരു ഭാഗത്ത് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഈ പീസിൻ്റെ സെൻറ്റർ ഭാഗവും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ജോയിൻ്റ് ചെയ്യാനുള്ള ഈ ഭാഗത്തിൻ്റെ. ഇനി ഇതിലെ നല്ല വശവും നല്ല വശവും കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഈ ഒരു പീസിന് സ്ലീവിൻ്റെ പീസിനോട് ചേർത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേ രീതിയിൽ രണ്ട് പീസും രണ്ട് സ്ലീവും റെഡിയാക്കിയെടുക്കുക. ഇവിടെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ചീത്ത വശ സ്റ്റിച്ചിങ് തുമ്പ് വരുന്ന ഭാഗത്തോട്ടല്ല നമ്മുടെ മടക്ക് സ്റ്റിച്ചിങ് വരേണ്ടത്, നല്ല വശത്തോട്ടാണ്. അപ്പോൾ സ്റ്റിച്ചിങ് തുമ്പിൻ്റെ ഈ ഒരു ഭാഗത്തോട്ട് ചീത്ത വശം നമ്മൾ കാണുന്ന ഭാഗം ചീത്ത വശം ആവണ തരത്തിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ.
ഒരു ഡബിൾ സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്കൊന്ന് പരത്തി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റിച്ചിങ് തുമ്പിനെ മേലോട്ടാക്കി കൊടുത്തിട്ട് ഇവിടെ ഒന്ന് പരത്തി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേ രീതിയിലാണ് ആ സ്ലീവിൻ്റെ മോഡൽ വരുന്നത്. ഇങ്ങനെ രണ്ട് സൈഡിലെ ഷോ ബട്ടണ് വെച്ച് കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. കൂടി ചെയ്താൽ നല്ല ഭംഗിയുള്ള സ്ലീവ് തന്നെ ആയി കിട്ടും. നമുക്ക് അടുത്ത സ്റ്റെപ്പ് വരുന്നത് ഷോൾഡറിനോട് കൂടിയിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല വശം ഷോൾഡറിൻ്റെ നമ്മുടെ കുർത്തിയുടെ നല്ല വശമാണ് ഈ കാണുന്ന ഭാഗം. ഇവിടെ ഈ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്നാണ് സ്റ്റിച്ചിങ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് സൂചി നിർത്തിയിട്ട് സ്ലീവിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗം ആ ഭാഗത്തോട്ട് ചേർത്ത് വെച്ചെടുക്കുക. ഇവിടെ നമ്മൾ പോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഷോൾഡർ ഭാഗത്തോട്ടായിട്ടുള്ളതിന്. എന്നിട്ട് ഇവിടുന്ന് സ്റ്റിച്ചിങ് തുടങ്ങുക. നമ്മൾ ഒരു സൈഡാണ് സ്ലീവ് കൈക്കുഴി ഭാഗത്തോട്ട് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് തരുന്നത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് കൈക്കുഴീൻ്റെ ആ ഒരു പോയിൻ്റോട്ട് വന്നിട്ട് ബാക്കിലോട്ട് തന്നെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ രണ്ട് സ്ലീവ് ഫുള്ളായിട്ടുള്ള ആ സ്റ്റിച്ചിങ് പൂർത്തിയാവും. അപ്പോൾ ഇതേ രീതിയിൽ രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് വരുന്ന നമ്മൾ ഒരു സൈഡ് മാത്രമാണ് അതിൻ്റെ ഷേപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ടുള്ള സ്റ്റിച്ചിങ് പൂർത്തിയായിട്ടില്ല. നമ്മളിവിടെ അതിൻ്റെ ആ ഒരു ഷേപ്പ് ഒരു സൈഡ് മാത്രം ഷേപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ബെൽറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ലൂപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട്. ഒരു സൈഡിൻ്റെ ഷേപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. നമുക്കിവിടെ ലൂപ്പിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഫ്രണ്ട് ഭാഗത്തോട്ടുള്ള പീസിൻ്റെ സെൻറ്റർ എടുക്കുക. എന്നിട്ട് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ 11 ഇഞ്ചിൽ ലൂപ്പ് സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗം ഇവിടെ പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്തോട്ട് ലൂപ്പിനുള്ള ഭാഗം റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ബെൽറ്റിനുള്ള പീസ് റെഡിയാക്കി എടുക്കാം. ബെൽറ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ബെൽറ്റിൻ്റെ ലെങ്ത്ത് 65 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ വിഡ്ത്ത് വരുന്നത് 3.5 ഇഞ്ചിലാണ് വരുന്നത്. ആ ഒരു പീസിനെ ഇതേ രീതിയിൽ ചീത്ത വശത്തോട്ടാക്കിയിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നീളത്തിൽ അങ്ങനെ ചീത്ത വശത്തോട്ടാക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിനെ നല്ല വശത്തോട്ടേക്ക് എടുക്കണം. അപ്പോൾ ആദ്യം അതിൽ എക്സ്ട്രാ നിൽക്കുന്ന പീസൊക്കെ ഉണ്ടെങ്കിലൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഇതേ രീതിയിലൊരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഉള്ളിലൂടെ തള്ളിക്കൊടുക്കുമ്പോൾ നല്ല വശത്തോട്ട് ഈ പീസിനെ കിട്ടും. ഇതേ രീതിയിൽ നല്ല വശത്തോട്ട് എടുക്കുകയാണ്. ഇതിൻ്റെ കോർണർ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക. ഒരു സൈഡ് മാത്രമാണ് നമ്മൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ റെഡ് കളറിലുള്ള ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഓൾ എന്നുകൂടി ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ആദ്യമായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാം. നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഈ ബെൽറ്റിനെ പിന്നെ ഒന്ന് പരത്തി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്.
ഇതേ രീതിയിൽ ഫുള്ളായിട്ട് പരത്തി സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലൂപ്പിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസാണിത്. 3 ഇഞ്ച് നീളവും 2 ഇഞ്ച് വീതിയുള്ള പീസാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനത്തെ 4 പീസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതേ രീതിയിൽ ഇങ്ങനെ മടക്കിയിട്ടുള്ള സ്റ്റിച്ചിങ്ങാണ് വരുന്നത്. 4 പീസിനെയും ഇതേ രീതിയിൽ തന്നെ മടക്കിയിട്ട് അത് തന്നെ നമ്മൾ പരത്തിയിട്ട് ഫുള്ളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നാല് പീസിനെയും ലൂപ്പിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിനി ലൂപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഫ്രണ്ട് ഭാഗത്തെ സെൻറ്റർ ഇങ്ങനെ പിടിക്കുക. ഫ്രണ്ട് ഭാഗം മാത്രമായിട്ട് ഇതിൻ്റെ രണ്ട് അടിവശത്തെ ഫ്രണ്ട് ഭാഗത്തോട്ടുള്ള പീസിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ പോയിൻറ്റും ഈ ഒരു ഭാഗം കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഈ സെൻറ്റർ പോയിൻ്റ് പിടിക്കുക. അതേ രീതിയിൽ തന്നെ കഴുത്തിൻ്റെ ആ ഒരു പോയിൻ്റ് ഇങ്ങനെ വലിച്ച് വെച്ചിട്ട് സെൻറ്റർ മനസ്സിലാക്കിയെടുക്കുക ആദ്യം. ഇപ്പോൾ സെൻറ്റർ പോയിൻ്റ് ഈ ഒരു ഭാഗമാണ്. ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു സൈഡിലോട്ട് 5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ലൂപ്പിന് വേണ്ടിയിട്ട് ഇതേ രീതിയിൽ തന്നെ 2 ഇഞ്ചിലായിട്ട് ഇങ്ങനെ ഒന്ന് ലൂപ്പിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ സൈഡിലോട്ടും ഇങ്ങനെ 5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇനി ഇതേ ഒരു മെത്തേഡിൽ തന്നെ ബാക്ക് പീസിൻ്റെ സെൻറ്റർ എടുക്കുക. എന്നിട്ട് 2 സൈഡിലോട്ടും 5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ 4 ലൂപ്പ് സ്റ്റിച്ച് ചെയ്യാനുള്ള മാർക്കിംഗ് വരും. ആ ഒരു മാർക്കിങ്ങിൻ്റെ മുകളിലോട്ടായിട്ട് ലൂപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേ രീതിയിൽ വെച്ചിട്ട് ലൂപ്പ് ഇങ്ങനെ ഇതേ ഉള്ളിലോട്ടാക്കുമ്പോൾ ഉള്ളിലോട്ടാക്കിയിട്ട് ഒരു സ്റ്റിച്ച് ഇവിടെ ഇട്ട് കൊടുക്കുക. 1-2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇവിടെ നമ്മൾ സ്റ്റിച്ച് കട്ട് ചെയ്ത ശേഷം ഈ ഒരു പീസിനെ മുകളിലോട്ട് എടുത്തിട്ട് അതിൻ്റെ സ്റ്റിച്ചിങ് തുമ്പിനെ ഉള്ളിലോട്ട് മടക്കി കൊടുത്തിട്ട് ഇവിടെ ഒരു പരത്തി സ്റ്റിച്ചിങ് കൂടി ഇട്ട് കൊടുക്കുക. ഇതേ രീതിയിൽ നമ്മൾ 4 പോയിൻറ്റും ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നീര് ഭാഗത്തും അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമുക്കിനി അടുത്ത സ്റ്റെപ്പ് വരുന്നത് നമ്മൾ ഒരു സൈഡ് നമ്മൾ കൂട്ടി സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ മറ്റേ സ്ലീവ് ഇതേ രീതിയിൽ ചേർത്ത് വെച്ചിട്ട് ഈ സൈഡും ഷേപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ നമ്മൾ ആ ഒരു അറ്റത്ത് കൂടെ തന്നെയുള്ള സ്റ്റിച്ചിങ് മതി. ഷേപ്പായിട്ടുള്ള സ്റ്റിച്ചിങ് വേണ്ട, കാരണം നമ്മുടെ ഇവിടെ ഷേപ്പിന് വേണ്ടിയിട്ടാണ് ആ ഒരു ബെൽറ്റ് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് കുർത്തിയുടെ അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അടുത്ത് നമുക്ക് ഇവിടെ ഒന്ന് ഹുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് കഴുത്തിൻ്റെ ആ ഒരു ഭാഗത്തോട്ട്, കഴുത്തിൻ്റെ ഈ ഒരു പീസിൻ്റെ ഭാഗത്തോട്ടായിട്ടാണ് ഒരു ഹുക്ക് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ 3 ഹുക്കാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഹുക്കിനുള്ള ലൂപ്പ് മറ്റേ സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കണം.
നമ്മുടെ സ്റ്റിച്ചിങ് മെത്തേഡ് പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ ഈ ഒരു മോഡലുള്ള കുർത്തിയാണ് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇങ്ങനെ കഴുത്തിൻ്റെ ഒരു ഭാഗത്തോട്ട് പ്ലീറ്റ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഷോൾഡറിൻ്റെ ഭാഗത്തോട്ടാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. അവിടെ ഇങ്ങനെ മൂന്ന് ഹുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്ക് വശത്ത് ഇങ്ങനെ പ്ലീറ്റ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്ലീവില് ഇങ്ങനെ ഒരു മോഡലാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് സൈഡിലും. ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺ കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വേസ്റ്റ് ഭാഗത്ത് നമ്മൾ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലൂപ്പ് കൊടുത്തിട്ട് ബെൽറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ കെട്ടി കൊടുക്കുകയാണ് സെൻറ്റർ ഭാഗത്തോട്ടാക്കിയിട്ട്. ഇനി സൈഡ് ഭാഗത്തോട്ടാക്കിയിട്ടുള്ള കെട്ട് ചെയ്യണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഈ ഒരു ബെൽറ്റ് ഊരിയെടുക്കാൻ പറ്റുന്ന തരത്തിലാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അടിവശം ഇങ്ങനെ മടക്കി സ്റ്റിച്ചിങ് കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ പാർട്ട് വണ്ണിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കിയാൽ മതി. വളരെ നീറ്റായിട്ടുള്ള സ്റ്റിച്ചിങ് തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതി തന്നെ ഇതിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഇനി വല്ല സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വിട്ടാൽ മതി. റിപ്ലൈ തരേണ്ടേ. താങ്ക്സ് ഫോർ വാച്ചിങ്.